കുഞ്ഞിൻ്റെ രൂപീകരണത്തിലെ ക്രിട്ടിക്കൽ ഫൗണ്ടേഷൻ നടക്കുന്ന സമയമാണ് പ്രഗ്നൻസി ഫസ്റ്റ് മന്ത്. എന്നാൽ പ്രഗ്നൻസി ഫസ്റ്റ് മന്ത് പലപ്പോഴും തന്നെ പ്രഗ്നന്റ് ലേഡീസ് തിരിച്ചറിയാറില്ല. പ്രഗ്നൻസി കൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഫസ്റ്റ് ഡേറ്റ് മുതലാണ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് പീരീഡിൻ്റെ ഫസ്റ്റ് ഡേറ്റ് മുതൽ 40 ആഴ്ചക്കാലമാണ് ഒരു പരിപൂർണ ഗർഭകാലമായിട്ട് കണക്കാക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ഫസ്റ്റ് 2 വീക്സ് ഓൾമോസ്റ്റ് ആരും തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കില്ല. പക്ഷേ ഓവുലേഷനോടനുബന്ധിച്ച് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് സംഭവിക്കുമ്പോൾ എഗ്ഗും സ്പേമും കൂടി യോജിച്ച് ബേബി ഫോം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഫെർട്ടിലൈസേഷനു ശേഷം വളരെ വേഗത്തിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന കോശങ്ങളെ നമ്മൾ സൈഗോട്ട് എന്നാണ് പറയുന്നത്. ഈ സൈഗോട്ട് മെല്ലെ മൂവ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലൂടെ പതുക്കെ യൂട്രസിൽ ഇംപ്ലാന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ യൂട്രസിൽ ഈ സൈഗോട്ട് വന്ന് ഇംപ്ലാന്റ് ചെയ്യപ്പെടുമ്പോൾ ചെറിയ തരത്തിലുള്ള വജിനൽ ബ്ലീഡിങ്ങും അബ്ഡോമിനൽ ക്രാമ്പൊക്കെ നമുക്ക് വയറുവേദന പോലൊക്കെ ഒന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഇത് തികച്ചും നോർമലാണ്. ഈ സമയത്ത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഉണ്ടായിരിക്കുക. മാത്രമല്ല ഇത് നമ്മുടെ ബേബി വളരുന്നതിനാവശ്യമായ എല്ലാവിധ ന്യൂട്രിയൻസോടും കൂടിയായിരിക്കും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സൈഗോട്ട് നമ്മുടെ യൂട്രസിൽ ഇംപ്ലാന്റ് ആവുന്നതോടുകൂടി നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ബോഡി തിരിച്ചറിയും. സോ പിന്നെ നമ്മുടെ ഈ ലൈനിങ്ങും പതിവ് പോലെ എല്ലാ മാസവും പൊഴിഞ്ഞ് പീരീഡായി പോകുന്നത് പോലെ ഇനി പോകണ്ട എന്നുള്ള മെസ്സേജ് പാസ് ചെയ്യും. ഈ നമ്മുടെ ശരീരത്തിൽ HCG ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് പ്രഗ്നൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ഈ ഹോർമോൺസ് കൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസി കാർഡിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിസൾട്ടായിട്ട് കാണുന്നത്. ഈ HCG ഹോർമോൺ ഫൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ശാരീരികമായ മാറ്റങ്ങൾ കാര്യമായി പ്രത്യക്ഷപ്പെടാത്ത മാസമാണ് 1-ാം മാസം. എന്നിരുന്നാൽ കൂടിയും ശരീരത്തിൻ്റെ താപനില ചിലർക്ക് ഉയർന്നു വരാറുണ്ട്. മാത്രമല്ല വയറുവേദന, അതുപോലെ വജിനൽ ബ്ലീഡിങ്, ഓക്കാനം, ഛർദി ഇവയെല്ലാം ചിലർക്ക് 1-ാം മാസത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. ഫസ്റ്റ് കാർഡിൽ നിങ്ങൾ സ്വയം പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടൻ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളിക് ആസിഡ് അടങ്ങിയ ടാബ്ലറ്റ്സും വൈറ്റമിൻ ടാബ്ലറ്റ്സും എല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് തന്നെ കഴിച്ചു തുടങ്ങണം. കാരണം കുഞ്ഞിന് ഗുരുതരമായ വൈകല്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ ഫോളിക് ആസിഡിൻ്റെയും വൈറ്റമിൻസിൻ്റെയും എല്ലാം ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ കുറവ് കൊണ്ട് കുഞ്ഞിന് സ്പൈനൽ കോഡിന് പ്രോബ്ലംസ് വരിക, ബ്രെയിനിന് പ്രോബ്ലംസ് വരിക, മറ്റ് വൈകല്യങ്ങൾ ഉണ്ടാകാൻ ഒക്കെ ചാൻസ് കൂടുതലാണ്. വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ കാരണം അധികമായിട്ട് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പോഷകസമ്പുഷ്ടമായ ഭക്ഷണങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. സോ കൃത്യമായ അളവിൽ ഈ ടാബ്ലറ്റ്സ് കഴിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. കുഞ്ഞ് യൂട്രസിൽ രൂപം കൊള്ളുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് കഠിനമായ ജോലികളൊന്നും ചെയ്യാതിരിക്കുക. ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ശരീരം നന്നായി കുത്തിക്കൊലുങ്ങുന്ന രീതിയിലുള്ള വാഹനയാത്രയൊക്കെ ഒന്ന് ഉപേക്ഷിക്കാം. മാത്രമല്ല നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരാൻ തുടങ്ങുകയാണ് എന്ന സന്തോഷത്തോടു കൂടി തീർച്ചയായിട്ടും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയ ഹാപ്പി ആയ മൈൻഡോടു കൂടി നിങ്ങളുടെ പ്രഗ്നൻസി ആസ്വദിക്കാനായിട്ട് തയ്യാറാവുക. പ്രഗ്നൻസി പീരീഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാനായിട്ട് ട്രൈ ചെയ്യാം. ഇത്തരം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്തേക്കും. മാത്രമല്ല ഈ വീഡിയോ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.